ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. 2020 എന്ന് പറയുന്നത് ഓൺലൈൻ തട്ടിപ്പുകൾ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള ഒരു വർഷമായിരുന്നു. അതിനുശേഷം 2021 സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കിനും ഓൺലൈൻ തട്ടിപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്ന ആൾക്കാർ എന്തെങ്കിലും ഒരു കാരണം കിട്ടാനായിട്ട് അവർ കാത്തിരിക്കുകയാണ്. അതായത് ആൾക്കാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു വിഷയം കിട്ടിയെങ്കിലേ അവർക്ക് അതിലൂടെ പിടിച്ചു കയറിയിട്ട് മറ്റുള്ളവരെ തട്ടിപ്പിനിരയാക്കാനും അവരുടെ കയ്യിൽ നിന്ന് കാശുകൾ ഈ രീതിയിൽ അപഹരിച്ചെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ അവർക്ക് പുതിയൊരു അവസരം കൈവന്നിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നമുക്കറിയാം കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ കൊറോണ എന്ന് പറയുന്ന മഹാമാരിയുമായിട്ട് മല്ല് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനൊരു ആശ്വാസം എന്ന ഓണം ഈ COVID-19 വാക്സിൻ എന്നു വരും എന്നോർത്തിട്ട് നമ്മുടെ രാജ്യവും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനവും എല്ലാം ഇങ്ങനെ ആ ഒരു വാർത്ത കേൾക്കാനായിട്ട് നോക്കിയിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇപ്പോൾ ആ ഒരു COVID-19 വാക്സിനെ ചുറ്റിപ്പറ്റിയുള്ള ചില രീതിയിലുള്ള തട്ടിപ്പുകൾ ഇപ്പോൾ ഓൺലൈനായിട്ട് നടക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് പറ്റാവുന്നിടത്തോളം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആരും ഇങ്ങനത്തെ തട്ടിപ്പിലൊന്നും പെട്ടിട്ട് അവരുടെ പൈസ നഷ്ടമാകുന്ന രീതിയിലുള്ള യാതൊരു കാര്യങ്ങളും ആർക്കും വരാതിരിക്കാനായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു 2-3 ദിവസങ്ങൾക്ക് മുൻപേ നമ്മളുടെ മാധ്യമങ്ങളെല്ലാം ഈ ഒരു കൊറോണയ്ക്കെതിരെയുള്ള COVID-19 വാക്സിൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ COVID-19 വാക്സിൻ ഏത് രീതിയിലായിരിക്കും നമ്മളുടെ രാജ്യത്ത് വിതരണം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നതിനെ പറ്റിയൊക്കെയുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻസ് വാർത്തകളിലൂടെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് എത്ര പേർക്കാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് പ്രൈമറി ആയിട്ട്, അതുപോലെ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, കോവിൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ, പിന്നെ ഏത് രീതിയിലാണ് വാക്സിനേഷൻ നടത്തുന്നത്, വാക്സിനേഷൻ നടത്തുന്നത് എങ്ങനെയുള്ള ആൾക്കാരാണ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്കുള്ളിൽ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻസ് എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനത്തെ തട്ടിപ്പുകാർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി ഏത് രീതിയിലാണ് ഈ COVID-19 വാക്സിൻ ജനങ്ങൾക്കിടയിൽ സ്പ്രെഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം. അതിന് പ്രകാരം അന്നത്തെ ആ ദിവസം മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ് നമ്മളുടെ ഇൻ്റർനെറ്റിനുള്ളിൽ, അന്നുവരെ ഇല്ലാതിരുന്ന ധാരാളം വീഡിയോകളും അതുപോലെ തന്നെ പുതിയ പുതിയ വെബ്സൈറ്റുകളും കൂടുതലായിട്ട് ഈ COVID-19 വാക്സിൻ എന്നുള്ള പേരിൽ കയറി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി മറ്റൊരു രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇടയിലുള്ള ആളുകൾ കൂടുതലായിട്ടും കോവിഡിനെ പറ്റി എന്ത് കാര്യമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സെർച്ച് ചെയ്തത് എന്ന് നോക്കിയപ്പോൾ കാണാനായിട്ട് സാധിച്ചത് COVID-19 വാക്സിൻ ഇൻ ഇന്ത്യ, ഇതാണ് ആൾക്കാർ കൂടുതലായിട്ട് സെർച്ച് ചെയ്തിരിക്കുന്നത്. COVID-19 വാക്സിൻ രജിസ്ട്രേഷൻ, എങ്ങനെയാണ് വാക്സിന് വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്നത്, ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് കോവിഡ് വാക്സിൻ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആൾക്കാർ കൂടുതലായിട്ട് സെർച്ചും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാകും, എങ്ങനെയെങ്കിലും ഈ ഒരു അസുഖത്തിൽ നിന്ന് മോചനം നേടാനായിട്ട് ആൾക്കാർ ഈ വാക്സിൻ എങ്ങനെ കയ്യിൽ കിട്ടും, അല്ലെങ്കിൽ വാക്സിനേഷൻ എങ്ങനെ എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ന്യൂസ് അറിയാനായിട്ട് COVID-19 ന്യൂസ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഓൾറെഡി ഒത്തിരി കാര്യങ്ങൾ ഇവരിങ്ങനെ യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു കാര്യവും ഈ തട്ടിപ്പുകാർക്ക് ഒരു നല്ലൊരു ചാൻസ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം വെബ്സൈറ്റുകളിലൂടെയും പല ന്യൂസ് ലെറ്ററുകളിലൂടെയും ഇങ്ങനത്തെയുള്ള കുറേ ന്യൂസുകൾ വന്നു. ഇപ്പം ഇന്നത്തെ ദിവസം മുതൽ ചില ലിങ്കുകളും ഈ പറയുന്നത് പോലെ സമൂഹ മാധ്യമങ്ങളിൽ കൂടെ പ്രചരിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് COVID-19 വാക്സിൻ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ലിങ്ക് എന്നുള്ള പേരിൽ ലിങ്കുകളും ഈ രീതിയിൽ പ്രചരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആരുടെയൊക്കെ കയ്യിലെത്തി കാണുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും നമ്മളുടെ ഇടയിലും ഈ പറയുന്നത് പോലെയുള്ള ചില ലിങ്കുകളൊക്കെ കൂടുതലായിട്ട് മൊബൈൽ ഫോൺസൊക്കെ യൂസ് ചെയ്യുന്ന കൂടുതൽ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ തന്നെ അത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് അവരാവശ്യപ്പെടുന്ന കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താനായിട്ട് നമ്മളുടെ ഐഡൻറ്റിറ്റി വിവരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാർ കാർഡ്, അതുപോലെ ഐഡൻറ്റിറ്റി കാർഡ്, എന്തെങ്കിലും ഒരു കാർഡിൻ്റെ വിവരങ്ങൾ നൽകണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഇത് കയ്യിൽ കിട്ടുന്നതിന് മുൻപേ തന്നെ നമ്മൾ മുൻകൂറായിട്ട് പണമടയ്ക്കണം. അങ്ങനെ പണമടയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഒന്നെങ്കിൽ കൊടുക്കണം, അല്ലെങ്കിൽ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം. ഈ രീതിയിൽ നമ്മളെ ചതിക്കുഴിയിൽ പെടുത്താനായിട്ട് കുറേ ഫേക്കന്മാർ ഇപ്പോൾ ഓൾറെഡി ഇന്നത്തെ ദിവസം ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു കാര്യത്തിനകത്ത് ഒത്തിരി പേര് വീണു പോകുമെന്നുള്ളത് 100% ഉറപ്പാണ്. കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വിഷയമാണ് ഈ COVID-19 വാക്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ ആൾക്കാർ കയറി ചെയ്യും. അതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ കേട്ട ന്യൂസ് അനുസരിച്ചിട്ട് ആദ്യം
പ്രൈമറി ആയിട്ട് കുറച്ച് ആളുകളിലേക്ക് മാത്രമേ വാക്സിനേഷൻ എത്തിക്കത്തുള്ളൂ എന്നുള്ള രീതിയിലാണ്. നമ്മളുടെ ഇന്ത്യയിലെ ജനസംഖ്യ വെച്ച് നോക്കുമ്പം വളരെ കുറച്ച് ശതമാനത്തിലുള്ള ആൾക്കാർക്ക് മാത്രമേ എത്തിക്കത്തുള്ളൂ എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം എനിക്ക് കിട്ടണമെന്നുള്ള ആ ഒരു ധൃതിയിൽ ആൾക്കാർ കയറിയിട്ട് കാണുന്ന ലിങ്കിലെല്ലാം കയറിയിട്ട് രജിസ്റ്റർ ചെയ്യും. തങ്ങളുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഐഡൻറ്റിറ്റി വിവരങ്ങളും ബാങ്ക് ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ട് പൈസ പോകാനായിട്ട് നല്ല രീതിയിലുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പം കോവിഡ് വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും റിലീസ് വന്നു കഴിഞ്ഞാൽ, അതായത് ഫൈനൽ റിലീസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഒക്കെ നമ്മളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലൊക്കെ വന്നു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും അത് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകളിലും സർക്കാർ ഏജൻസി വെബ്സൈറ്റുകളിലും ഈ പറയുന്ന ഔദ്യോഗിക മാധ്യമങ്ങളിലും എല്ലാം അതിൻ്റെ ന്യൂസും നോട്ടിഫിക്കേഷൻസും ഇനി ലിങ്ക് ഉണ്ടെങ്കിൽ ലിങ്കും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ആരും അതൊന്നും കേൾക്കാതെ തന്നെ ആദ്യം തന്നെ ഇങ്ങനെയുള്ള ലിങ്കുകളിൽ കയറി ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് തന്നെ സ്വയം നഷ്ടങ്ങൾ വരുത്താതിരിക്കുക. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പുതിയ ഒരു മാർക്കറ്റിംഗ് തന്ത്രം എന്ന് പറയുന്നത് ആൾക്കാർ എവിടെയാണോ വീഴുന്നത്, അല്ലെങ്കിൽ ആൾക്കാർക്ക് എവിടെയാണോ വീക്ക്നെസ് ഉള്ളത് അവിടെ കയറി പിടിച്ചിട്ട് ബിസിനസ് കൂടുതലായിട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൾക്കാർ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത് വരുന്ന കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാർ ഇതുപോലെയുള്ള തട്ടിപ്പുകാർ സ്വന്തം ബിസിനസ്സാക്കി മാറ്റിയിട്ട് ഈ രീതിയിൽ ആൾക്കാരിൽ നിന്ന് പണം തട്ടിയെടുക്കുന്ന രീതി നമ്മളുടെ ഈ ഒരു ഇന്ത്യയിൽ ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നല്ല രീതിയിൽ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊക്കെ ഇങ്ങനെ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളിടങ്ങളിൽ നിന്നുള്ള അറിയിപ്പുകളെല്ലാം കിട്ടിയിട്ട് ഒരു കുറഞ്ഞതൊരു 6-7 പേരോടെങ്കിലും ചോദിച്ചിട്ട് മാത്രമേ എന്തെങ്കിലും കാര്യങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാവുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്ത് നിങ്ങൾക്കും ഇതുപോലുള്ള എന്തെങ്കിലും അറിയിപ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് ഇത് ഈ വീഡിയോയുടെ താഴെ ഇടുക, മറ്റുള്ളവർക്കും കാണുമ്പോൾ അത് ഉപകാരപ്പെടട്ടെ. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കൂടെ ചെയ്തേക്കുക. അപ്പോൾ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.